മോളെ സെബിനെ, എനിക്ക് നല്ലോണം പൊന്നെല്ലാം തന്നിട്ടില്ല. നീ പൊന്നൊന്നും ഇനി പോക്കി കളറെ. നീ മാപ്പിണ്ടെ അവിടെ നിന്ന് നല്ലോണം കഴിച്ച് വെക്കണം. മാപ്പിണ്ട ഉമ്മയും പെങ്ങന്മാരും മാപ്പിളെല്ലാം പല ആവശ്യത്തിന് ചോദിക്കും. അന്നേരമല്ല ഇനി എടുത്തു കൊടുത്ത് പൊന്ന് തീർക്കാനെ. നീ പൊന്നെല്ലാം നല്ലോണം എല്ലാ പൊന്നും നമ്മക്ക് കൊടുത്തിട്ട് ആവശ്യം സ്ഥിര ഇടുന്നത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുത്തിട്ട് നമ്മക്ക് നല്ലൊരു പറമ്പ് വാങ്ങണം. എന്നാ എനിക്ക് പുര എടുക്കേണ്ടി വരും, പുര എടുക്കാനോ നല്ലൊരു പറമ്പ് വാങ്ങിയിട്ട്. അതുകൊണ്ട് പൊന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇനി പോക്കി കളയാ. അല്ലെങ്കിൽ എല്ലാ പൊന്നും ഇങ്ങ് കൊണ്ട് ഇവിടെ വെക്കാതെ നമ്മക്ക് ഞങ്ങനെ കൊടുത്തു കളയണം കേട്ടാ. കൊടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാവൂല. ഓരോരുത്തരും പിന്നെ ഉമ്മയും മാപ്പിളയും എല്ലാം ഓരോ ആവശ്യത്തിന് ചോദിച്ചിട്ട് അത് വിറ്റ് വിറ്റ് പിന്നെ തീരല്ലാ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പൊ ഉള്ള പെൺകുട്ടികളെ പൊന്നെല്ലാം പോയി പോണേ. ഓരോ ആവശ്യത്തിന് വെക്കുകയും ചെയ്യും, പണയം വെക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു പൊരയോ പിന്നെ സ്ഥലം വാങ്ങുന്ന നേരം പിന്നെ ഒരു പൊന്നും കുട്ടികളുടെ അടുത്ത് ഉണ്ടാവൂല. ഇപ്പോഴത്തേക്കെല്ലാം തീർന്ന് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാം നല്ലോണം വെക്കണം കേട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു പറമ്പ് കേടെങ്കിലും കണ്ടു വെച്ചിട്ട് വാങ്ങണ്ടേ. അതെല്ലാം വിറ്റിട്ട് എന്റെ പേരിൽ തന്നെ അവിടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നല്ലോണം വെക്കണേ. ഞങ്ങനെ ഇങ്ങനെ കൊടുത്തു കളയാം കേട്ടാ. ആ ഇല്ല ഉമ്മ, ഞാൻ നല്ലോണം വെക്കും. ഞാനത് എടുത്തിട്ട് ഇങ്ങ് ഇവിടെ കൊണ്ടാക്കും. ഉമ്മാന്റെ അടുത്ത് മാപ്പിളന്റെ ഉമ്മാന്റെ അടുത്ത് മാപ്പിളക്കൊന്നും ഞാൻ കൊടുക്കൂല. അല്ല ഞാൻ പിന്നെ പൊന്നിട്ട ആ ബോക്സ് തന്നെ ഇട്ടിട്ട് ഞാൻ ഇവിടെ കൊണ്ടാക്കും ഉമ്മ. അങ്ങനെ ആ മോലെ എടുത്തു കളയും. അങ്ങനെ അയ്യ പൊന്നെ എടുത്തുണ്ടോ എന്നിട്ട് നമ്മക്ക് എവിടെയെങ്കിലും കാക്കാനോട് പറയാം. എന്റെ ആങ്ങണ്ണോട് പറയാം എവിടെയെങ്കിലും സ്ഥലം കാണോ. എന്നിട്ട് അതെല്ലാം വിറ്റിട്ട് നമുക്ക് സ്ഥലമാകാനും ആ അമ്മ പറഞ്ഞ നേരിയ പിന്നെ പിന്നെ പൊന്നൊന്നും കാണൂല. ഞാൻ അങ്ങനെ ആ ബോക്സിൽ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടാക്കും ഉമ്മ. ഞാൻ പെരുമയും എടുക്കും. ആ അമ്മ പറഞ്ഞ ശരിയാ. അല്ല ഉമ്മ, അതേപോലെ അല്ലേ ഞാനും. എനക്കും കൊറേ പൊന്നില്ല ഉമ്മ. ഈ പൊന്നെല്ലാം ഇവിടെ ഇല്ല. എന്റെ പൊന്നും വിറ്റിട്ട് എനക്കും ഒരു സ്ഥലമായി തന്നൂടുമ്മ. ഓക്കിപ്പം വേഗം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഉമ്മ. അവളെ മംഗലം കഴിഞ്ഞിട്ട് ഇപ്പൊ അത്രയല്ല ആയിട്ടുള്ളൂ. ഒക്കെ വേഗം പിന്നെ സ്ഥലമാകാനെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോലെ എന്റെ പൊന്ന് കൊറേ നാളായി ഇവിടെ കിടക്കുന്ന എനക്ക് പിന്നെ സ്ഥലമായിക്കൂടുമ്മ. എവിടെയെങ്കിലുമായി തന്നൂടാ. ഞാനും അതുപോലെ തന്നെ അല്ല. എന്തെങ്കിലും ഒരു സ്ഥലമായിട്ടുണ്ടെങ്കിൽ എന്നാ പൊന്നൊന്നും പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കണ്ടില്ലാലോ. ആ ഇഞ്ഞൊന്നും പറയണ്ട, ഇഞ്ച പൊന്നെല്ലാം ഇവിടെ ഉണ്ട്. ഇഞ്ച പൊന്നെല്ലാം ഇപ്പൊ എടുത്തിട്ട് അങ്ങനെ സ്ഥലമാകാനൊന്നും പറ്റൊന്നുമില്ല. ഇവിടെ ഇപ്പൊ സുലുവിന്റെ കല്യാണം എല്ലാം വരുന്നുണ്ട്. ഇഞ്ച പെങ്ങളെ കല്യാണം, സുലുവിന്റെ കല്യാണം എല്ലാം വന്നു കഴിഞ്ഞാൽ അതിനിപ്പോ കുറച്ച് പണയം വെച്ചിട്ടാലും പൈസ വാങ്ങേണ്ടിയതാ. അതുകൊണ്ട് ഇഞ്ച പൊന്നിപ്പം വിറ്റാലൊന്നും ഇപ്പൊ സ്ഥലമാകാനൊന്നും ശരിയാവൂല. ആ ഇനിയെ അങ്ങനെ വർത്താനൊന്നും പറയണ്ട. അത് ഓളെ പൊന്നു പിന്നെ ഓളെ ഒക്കെ സലേനം വാങ്ങണ്ടിട്ട് പറയുന്നതല്ല. എനിക്ക് സലേനം പിന്നെ വാങ്ങാം, അതല്ല എന്റെ മോൻ പിന്നെ വാങ്ങി തരൂല. അതൊന്നും നീ ഇപ്പം പറയൊന്നും ചെയ്യണ്ട. ഇനി അങ്ങോട്ട് പോണ്, ഇനി പോയിട്ട് എന്റെ പണിയെടുത്ത. ആ എനിക്ക് സ്ഥലമാകുന്ന കാര്യം ഞാൾ പിന്നെ ചിന്തിച്ചോളൂ. ഓള് ഓക്കായിപ്പോ വന്ന് സലേലം വാങ്ങണ്ടത്. ഇപ്പൊ എന്റെ പെങ്ങളെ കല്യാണല്ലേ, ആ കല്യാണത്തിന് ഇപ്പൊ പൊന്നു പണയം വെക്കുമല്ലോ ചെയ്യണ്ടേ കുറച്ച്. അല്ല ഇവിടെ ഉണ്ടാകും പൈസ അല്ല. ആലം കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം നമ്മക്ക്. അങ്ങനെ അതൊന്നും പറയൊന്നും ചെയ്യണ്ട. ആലമ്മക്ക് പിന്നെ വാങ്ങാനോ. ഇത് എല്ലടി നടക്കുന്ന ഒരു സംഭവമാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് പൈസ ഇല്ലാത്തവരും എങ്ങനെയെങ്കിലും പൊന്ന് ശരിയാക്കിയിട്ട് പൊന്ന് കൊടുക്കും. 15 പാവം കൊടുക്കുന്നവരുണ്ട്, 20 കൊടുക്കുന്നവരുണ്ട്, 30 കൊടുക്കുന്നവരുണ്ട്, 50 കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും കൊടുക്കുന്നവരുണ്ട്. പക്ഷെ മംഗലം കഴിച്ചിട്ടാ ഒരു കൊല്ലം ആയിരുന്നപ്പോഴേക്കെ എന്നെ കുട്ടീൻ്റെ അടുത്ത് പൊന്നില്ല. അത് കുറച്ച് ഭർത്താവ് കച്ചവടത്ത് കൊണ്ടിട്ട് കുറച്ച് മാപ്പിണ്ടമ്മ പണയം വെച്ച് കുറച്ച് പെങ്ങൾക്ക് കൊടുത്ത് കുറച്ച് ഫ്രണ്ട്സിന് കൊടുത്ത് കുറച്ച് ഭാര്യ ഭർത്താവും പോലെ ഇടയിലുള്ള വിഷമങ്ങൾ കൊണ്ട് അതും പണയം വെച്ച് വിറ്റ്. ഇതൊന്നും സ്വന്തം പേർക്കാർ അറിയുന്നുമില്ല. ഈ ഉപ്പയും ഉമ്മയും എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തതാണ്. പിന്നെ അവർക്കൊരു സ്ഥലം വാങ്ങാൻ നോക്കുന്ന നേരം ഒരു പൈസ അവരെ കയ്യിലില്ല, പൊന്നുമില്ല, പൈസയില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും സ്ത്രീധനം കൊടുക്കുന്നത്, പൊന്ന് കൊടുക്കുന്നത്? നിങ്ങളെ കുട്ടിക്കൊരാവശ്യത്തിനല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? ഇന്ന് ഒരുപാട് കണ്ടു വന്നൊരു സംഭവമാണ്, ഒരുപാട് അറിഞ്ഞ സംഭവമാണ്, കണ്ട സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
പല ആവശ്യത്തിനും എടുത്ത് 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 പിന്നെ പൊന്നില്ല. പിന്നെ സ്ഥലം വാങ്ങാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വാങ്ങാൻ നോക്കുമ്പോൾ കയ്യിൽ പൊന്നില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ കൊടുക്കുന്നത്? അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ വളരെ സൂക്ഷിക്കുക. കുട്ടികൾക്ക് പൊന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ കുറേയൊന്നും കൊടുക്കണ്ട. കൊടുത്താൽ തന്നെയും ഈ പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കണം. കാരണം സ്വന്തം ഉപ്പയും ഉമ്മയൊന്നും അത് അറിയുന്നില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് പൊന്നൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. ആവശ്യത്തിന് പണയം വെച്ചെങ്കിലും നിങ്ങളത് കറക്റ്റ് വാങ്ങാനും അത് സൂക്ഷിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാള്ള നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരാം. നിങ്ങൾ ആദ്യമായി കാണുന്നവർ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇൻഷാള്ള